ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വി ഗാർഡിൻ്റെ 3 ഫേസ് സെലക്ടർ ഡിവിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും സെറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ വയറിനും ഫെയർ റൂൾ നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ ഡിവി ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളത്. വയറുകൾക്ക് ഫെയർ റൂൾ നമ്പർ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ വയറിനും നമ്മൾ മാസ്കിൻ്റെ പഠിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഫെയർ റൂൾ നമ്പർ ഇടാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ നമ്മൾ RYB കളർ കോഡിലല്ല വയറ് വലിച്ചിട്ടുള്ളത്. RYB കളർ കോഡിൽ നമുക്ക് വയറ് വലിക്കുമ്പോൾ വയറ് ഒരുപാട് വേസ്റ്റേജ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വലിക്കാത്തത്. നമ്മൾ നിലവിൽ വലിക്കുന്ന കളർ കോഡുകൾ റെഡ് ഫേസ്, ബ്ലാക്ക് ന്യൂട്രൽ, ഗ്രീൻ എർത്ത്, യെല്ലോ മാസ്റ്റർ, ബ്ലൂ ഇൻവെർട്ടർ. ഈ കളർ കോഡിലാണ് നമ്മൾ വയറ് വലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫെയർ റൂൾ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. അതാത് ഏരിയയിലേക്കുള്ള വയറുകൾ തരംതിരിച്ച് നമ്മൾ ഫെയർ റൂൾ ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഫെയർ റൂൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, അത് ചില കടകളിൽ ലൂസ് കിട്ടും, ചില കടകളിൽ നമുക്ക് മൊത്തമായിട്ട് മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഫെയർ റൂൾ മേടിക്കുമ്പോൾ 2.5 ഫെയർ റൂൾ മേടിക്കണം നല്ലത്. അതാകുമ്പോൾ 4 വരെയുള്ള എല്ലാ വയറുകൾക്കും നമുക്ക് ഈ 2.5 ഇടാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള വയർ മെയിൻ വയറാണ്, അതായത് മീറ്റർ ബോർഡിൽ നിന്ന് DB വരുന്ന മെയിൻ വയറാണ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ വയർ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ RCCB ഔട്ട്പുട്ട് ന്യൂട്രൽ വയർ ന്യൂട്രൽ ലിങ്കിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ DB ഉള്ളിൽ ഈ ക്രോസ് പോയിട്ടുള്ള വയർ, ഇതിൻ്റെ അടിയിൽ ഒരു ഫുട്ട് ലാമ്പ് വരുന്നുണ്ട്, അതിൻ്റെ ലീഡാണ്. അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വയർ എർത്ത് വയറാണ്, ഗ്രീൻ കളറാണ് എർത്ത് വയറിൻ്റെ കളർ. അടുത്ത വയറുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ RCCB ഐസിലോട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത് അഴിച്ചു വെച്ചിട്ടുള്ളത്. വയറുകൾ നമ്മൾ DB സെറ്റ് ചെയ്യുന്നത് ഈ MCB ചാനലിൻ്റെ ബാക്കിൽ കൂടിയാണ്. എർത്ത് വയറുകളുടെ കൂട്ടത്തിൽ കാണുന്ന ബ്ലാക്ക് വയറ് മീറ്റർ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള എർത്ത് വയറാണ്. വയറുകൾക്ക് നമ്മൾ ഫെയർ റൂൾ ഇടുമ്പോൾ ഓരോ സെറ്റ് വയറുകൾക്കും ഒറ്റ നമ്പർ തന്നെ ഇടുക. അതായത് വർക്ക് ഏരിയയിൽ നിന്ന് വരുന്ന മെയിൻ വയറാണെങ്കിൽ അതിന് 1 ഇടുന്നത് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന എല്ലാ വയറുകൾക്കും 1 നമ്പർ ഇടുക. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ 1 നമ്പർ നമുക്ക് നോക്കുമ്പോൾ അത് വർക്ക് ഏരിയയിൽ നിന്നുള്ള വയറുകളാണെന്ന് മനസ്സിലാവും. അതാത് ഏരിയയിലേക്കുള്ള നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഏരിയയുടെയും നമ്പർ വെച്ച് നമ്മൾ DB ഡോറിൻ്റെ മുകളിൽ എഴുതി ഒട്ടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇന്ന ഏരിയയിലത്തെ വയറാണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. എർത്ത് വയറിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് മാസ്റ്റർ വയറിങ്ങിൻ്റെ ആണ്. മാസ്റ്റർ വയറിങ്ങിൻ്റെ വയറിൻ്റെ കളർ യെല്ലോ ആണ്. ഇവിടെ നമ്മൾ ലാച്ചിങ് റിലേ വെച്ചിട്ടാണ് മാസ്റ്റർ വയറിങ് ചെയ്തിട്ടുള്ളത്. ലാച്ചിങ് റിലേ വെച്ചിട്ടുള്ള മാസ്റ്റർ വയറിങ്ങിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൗസ് വയറിങ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുക്കാം. അടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻവെർട്ടറിൻ്റെ വയറാണ്. ഇൻവെർട്ടറിൻ്റെ വയറിൻ്റെ കളർ വരുന്നത് ബ്ലൂ ആണ്. ഇവിടെ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെച്ചിട്ടല്ല വയറിങ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓണർ ചിലവ് കൂടുന്നതുകൊണ്ടാണ് RCCB വെച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെച്ച് ചെയ്യുമ്പോൾ നിലവിൽ ചിലവ് കൂടുതലാണ്. അതായത് സെപ്പറേറ്റ് DB വെക്കണം, MCBകൾ വെക്കണം, RCCB വെക്കണം, പിന്നെ വയറിങ്ങിൽ ഇൻവെർട്ടറിൻ്റെ ലൈൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അതിന് ഇവിടുന്ന് സെപ്പറേറ്റ് ന്യൂട്രൽ ലൈൻ പോകണം. അതുകൊണ്ടൊക്കെയാണ് ചിലവ് കൂടുതൽ വരുന്നതും. അങ്ങനെ ചിലവ് വരുമ്പോൾ നമ്മുടെ വർക്കിലുള്ള റേറ്റിന് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ കൂടി കണക്കൂട്ടിയിട്ടാണ് വീടിൻ്റെ ഓണർമാർ ചില ആൾക്കാർ RCCB വെക്കണ്ട എന്ന് പറയുന്നത്. അവർ സേഫ്റ്റി അല്ല കൂടുതൽ നോക്കുന്നത്, അവർ ചിലവാണ് നോക്കുന്നത്. ഇൻവെർട്ടറിന് വെച്ചിട്ടുള്ള MCBയുടെ ഔട്ട്പുട്ടിൽ നിന്നാണ് ലാച്ചിങ് റിലേയുടെ MCBയുടെ ഇൻപുട്ട് എടുക്കുന്നത്. മാസ്റ്റർ വയറിങ്ങിന് നമ്മളിപ്പോഴും ഇൻവെർട്ടർ ലൈനാണ് കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ ചില സൈറ്റുകളിൽ നമുക്ക് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ വർക്കിൻ്റെ റേറ്റാണ് നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കൽ കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്, ഇതിനേക്കാൾ റേറ്റ് കുറവിന് പണിയുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചോളാമെന്ന് പറയും. അങ്ങനെ അവർ കുറഞ്ഞ റേറ്റിന് പണി കൊടുക്കുകയും ചെയ്യും, മെയിൻ്റനൻസ് വരുമ്പോൾ തിരിച്ച് പണി മേടിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഒരാളെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, ഇപ്പോൾ സൈറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇലക്ട്രിക്കും പ്ലംബിങ്ങും ഒരിക്കലും നമ്മൾ റേറ്റ് കുറവിന് പണിയിപ്പിക്കരുത്, പണി തിരിച്ച് കിട്ടും. മെയിൻ്റനൻസ് ഉള്ള വർക്കാണ് ഇലക്ട്രിക്കും പ്ലംബിങ്ങും. അടുത്ത് നമ്മൾ ചെയ്യുന്ന വയറ് ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ വയറിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ന്യൂട്രൽ വയറുകളെല്ലാം തന്നെ നമ്മൾ ടൈ അടിച്ച് ഒതുക്കി ന്യൂട്രൽ ബാറിൽ കൊടുന്ന് കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുക. ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാച്ചിങ് റിലേയിലേക്കുള്ള ന്യൂട്രൽ ഈ ന്യൂട്രൽ ലിങ്കിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്.
ഇനി നമുക്ക് അടുത്തത് എം സി ബി സെറ്റ് ചെയ്തിട്ട് അതിൽ ലീഡ് കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. എം സി ബികളിൽ വയർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ ലോഡ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വയർ കണക്ട് ചെയ്യാനായിട്ട്. ത്രീ ഫേസ് ആകുമ്പോൾ മൂന്ന് ഫേസിലും ഒരേപോലെ ബാലൻസിങ് ആയിട്ട് വേണം നമുക്ക് ലോഡ് നൽകാനായിട്ട്. അതായത് മൂന്ന് എ സി ഉണ്ടെങ്കിൽ മൂന്ന് ഫേസിലും ഒരേ എ സി വെച്ച് കൊടുക്കുക. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഹീറ്റർ ഉണ്ടെങ്കിൽ അത് മൂന്നും മൂന്ന് ഫേസിലും കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ലോഡ് കറക്റ്റ് കൊടുത്താലും ലോഡ് ബാലൻസിങ് ആവണം എന്നില്ല. ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യല് കുറവായിരിക്കും. ഇവിടെ മീറ്റർ ബോർഡിൽ നിന്ന് ഡി ബിയിലേക്ക് വന്നിട്ടുള്ള മെയിൻ വയറുകൾക്ക് നമ്മൾ ഫെയറോൾ ഇട്ടിട്ടില്ല. സിക്സിൻ്റെ ഫെയറോൾ നമുക്ക് കടയിൽ നിന്ന് ലൂസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. മീറ്റർ ബോർഡിൽ നിന്നുള്ള മെയിൻ വയർ ഐസൊലേറ്ററിൻ്റെ അടിഭാഗത്ത് കയറ്റി ഐസൊലേറ്ററിൻ്റെ ടോപ്പിൽ നിന്ന് ആർ സി സി ബി കയറി ആർ സി സി ബിയുടെ അടിയിൽ നിന്നാണ് നമുക്ക് ഫേസ് ഇലക്ട്രിക്കിലേക്ക് കയറുന്നത്. ഇനി നമുക്ക് ഡി ബിയുടെ ഫ്രണ്ടിലെ കവർ ഇടാവുന്നതാണ്. ഡി ബിയുടെ ഫ്രണ്ടിലെ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫേസ് ഇലക്ട്രിക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫേസ് ഇലക്ട്രിക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഫേസ് ഇലക്ട്രിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഒരെണ്ണം ഇൻപുട്ടിനും ഒരെണ്ണം ഔട്ട്പുട്ടിനും ഉള്ളതാണ്. ഫേസ് ഇലക്ട്രിൻ്റെ ഔട്ട്പുട്ട് വയറുകളാണ് എം സി ബി ബാറിൻ്റെ അടിയിലത്തെ ലിങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആർ സി സി ബിയുടെ അടിയിൽ നിന്ന് വരുന്ന വയറുകൾ ഫേസ് ഇലക്ട്രിൻ്റെ ഇൻപുട്ടാണ്. സെലക്ടറിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രൽ വയറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫേസ് സെലക്ടർ വെക്കുന്നുണ്ടുള്ള ഗുണം, ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലാതായാൽ ആ ഫേസിലേക്ക് അടുത്ത ഫേസിൽ നിന്ന് നമുക്ക് ഈ സെലക്ടർ തിരിച്ചിട്ടിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫേസ് സെലക്ടറിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ. അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു ഫേസ് പോവുകയാണെങ്കിൽ, അതും മോട്ടർ ലൈൻ്റെ ഫേസ് ആണ് പോകുന്നതെങ്കിൽ, അന്നാണ് നമുക്ക് ഈ ഫേസ് ഇലക്ട്രിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരിക. അതുപോലെ ത്രീ ഫേസ് ജനറേറ്ററുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഫേസ് ഇലക്ട്രിക് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഡി ബി ഡ്രസ്സിങ്ങും പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫെയർവോൾ നമ്പർ പ്രകാരം അതാത് ഏരിയകളുടെ പേര് എഴുതി നമ്മൾ ഡി ബിയുടെ ഡോറിൻ്റെ ഉൾഭാഗത്ത് ഒട്ടിക്കേണ്ടതാണ്. അതായത് എം സി ബികളിൽ കൊടുത്തിട്ടുള്ള വയറുകളുടെ ഫെയർവോൾ നമ്പർ എം സി ബിയുടെ ടോപ്പിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ത്രീ ഫേസ് ഡി ബി ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനും ഓൺ ആക്കി അതിൽ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.